ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ തുളുമ്പി നിൽക്കുന്ന വളരെ അനുഗ്രഹപ്രദമായ ഒരു നിമിഷത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനം ഇപ്രകാരമാണ് സങ്കീർത്തന പുസ്തകം 91 അധ്യായം 14 15 16 വചനങ്ങളാണ് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും ഞാൻ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരുള്ളൂ അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും പ്രിയപ്പെട്ടവരെ വലിയ അനുഗ്രഹീതമായ വലിയ രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വചനമാണിത് ഒരു പക്ഷേ ഞാനും നിങ്ങളും ഒക്കെ ഈ 91 സങ്കീർത്തനം പല ആവർത്തി ദിനം പ്രതി ആവർത്തിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അതേ പ്രിയപ്പെട്ടവരെ എത്രമാത്രം വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും എത്രമാത്രം പ്രാർത്ഥനകൾ നാം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോഴും സ്വർഗം ഒരു കാര്യം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും മനുഷ്യരുടെയും നമ്മുടെ രക്ഷയ്ക്കും നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു എന്ന നാമമാണ് എങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ രക്ഷ ഞാനും നിങ്ങളും സ്വന്തമാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈശോ നമ്മോട് പറയുകയാണ് സ്നേഹത്തിൽ അവരോട് ഒട്ടി നിൽക്കണമെന്ന് സ്നേഹത്തിൽ അവനോട് ചേർന്ന് നിൽക്കണമെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 1 വചനം ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് വീണ്ടും വചനം പറയുകയാണ് 15 അധ്യായം 5 വചനം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൽ വസിക്കുക എന്നാണ് അർത്ഥം കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞാലോ രാത്രിയും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല അതിനർത്ഥം മറിച്ച് നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും കർത്താവിന് സമർപ്പിച്ച് കർത്താവിന്റെ കരം പിടിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം അതാണ് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാനായി ഞാൻ നിർബന്ധിക്കപ്പെടുമ്പോഴും കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി അത് ചെയ്യാൻ സാധിച്ചാൽ സ്നേഹത്തിൽ ഞാൻ അവനോടൊട്ടി നിൽക്കും യേശുവിനോട് ഞാൻ ആർക്കു വേണ്ടി ചെയ്യുന്ന അവനോടല്ല മറിച്ച് എന്റെയും അവന്റെയും മുൻപിൽ നിൽക്കുന്ന യേശുവിനോട് ഞാൻ ഒട്ടി നിൽക്കുമ്പോൾ സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്ഷ എന്റെ ജീവിതത്തിലേക്ക് കടന്നു നിൽക്കും പ്രിയപ്പെട്ടവരെ അതാണ് ഈ ദിവസം കർത്താവ് നമ്മോട് പങ്കുവയ്ക്കുന്ന തിരുവചനം ആര് എന്നിലും ഞാൻ അവനിലും അതേ പ്രിയപ്പെട്ടവരെ പൗലോസ് ശ്ലീഹാന്റെ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞു വെച്ചിരിക്കുകയാണ് യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഗലാത്തി 2:20 വചനം പറയുകയാണ് എന്ന് പറയുകയാണ് ഫിലിപ്പി 3:12 യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരുപാട് വേദനകളിലൂടെ പ്രതിസന്ധികളിലൂടെ നഷ്ടങ്ങളേറെ സഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും നഷ്ടപ്പെടാതെ ഒരിക്കലും തള്ളിക്കളയാതെ ഒരിക്കലും മുഖം തിരിക്കാത്ത ഒരു യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും കൂടെയുണ്ട് അവൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുക അവനെ സ്നേഹിക്കുക എന്നതാണ് അവനോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ വസിക്കുക എന്ന് പറയുമ്പോൾ രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് അവനോടുള്ള സ്നേഹത്തെ പ്രതി പ്രസൻസിൽ സാന്നിധ്യത്തിൽ ആയിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം സാധിക്കുന്നിടത്തെല്ലാം വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് ഓടി അണയുക എന്നതാണ് കാരണം ദൈവം നമ്മോടുകൂടെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതെ അത് വിശുദ്ധ കുർബാനയിലാണ് ഞാനും നിങ്ങളും കണ്ടെത്തുക ഇന്ന് എത്രയൊക്കെ ലോകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദിവ്യ ഔഷധമായി ദിവ്യ പ്രതീക്ഷയായി ദിവ്യ സ്നേഹമായി തിരുവാൾത്താരയിൽ യേശു ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി
മുറിയപ്പെടുന്നു എന്ന സത്യം ഞാനും നിങ്ങളും മറന്നുകൂടാ. അവൾ നമുക്ക് വേണ്ടി തിരുവാൾത്താരിൽ ഇരിപ്പുണ്ട്. അവൾ നമ്മുടെ നേരെ മുഖം മറച്ചിട്ടില്ല. ആയതിനാൽ വസിക്കുമ്പോൾ അവന്റെ സാന്നിധ്യത്തിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വ്യാപാരങ്ങളിൽ ഈശോയുടെ കൂടെയായിരിക്കണം. അതുമാത്രമല്ല, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സാധിക്കുന്നിടത്തോളം ഓടി ഓടി അണയണം, അവന്റെ കൂടെ ഇരിക്കണമെന്നാണ് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, മോശയെ ദൈവം സീനായി മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സീനായി മലയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, നീ തനിച്ച് കയറി എന്റെ അടുക്കലേക്ക് വരിക, എന്റെ അടുക്കലേക്ക് നീ കടന്നു വരിക. മോശ ഒരു ക്ഷണിക്കുകയാണ്, കർത്താവ് കൂടെ ഇരിക്കാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. ഏലിയ പ്രവാചകൻ ഭയം നരുണ്ട് ഓടി ഒളിക്കുമ്പോ അവന്റെ സമീപത്തേക്ക് ചെന്ന് തന്നെ തന്നെ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ വിശുദ്ധൻ എന്താ നമുക്ക് കാണിച്ചു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ കൂടെ ഇരിക്കണം, കർത്താവിന്റെ കൂടെ വസിക്കണം. മോശ സീനായി മലയിലേക്ക് പ്രവേശിച്ചപ്പോൾ മോശയുടെ ഉള്ളിലേക്ക് ദൈവം ഇറങ്ങി വന്നു. മോശ ദൈവത്തിനുള്ളിലേക്ക് ആവഹിക്കപ്പെട്ടു. അതെ, അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം എഴുതി വെച്ചിട്ടുണ്ട്. മോശയെ കുറിച്ച് വചനം പറയുകയാണ്, ദൈവം തന്റെ സ്വരം അവനെ കേൾപ്പിച്ചു, കർത്താവ് തന്റെ സ്വരം അവനെ കേൾപ്പിച്ചു, മേഘങ്ങൾക്കുള്ളിലേക്ക് അവനെ അവിടുന്ന് ആരയിച്ചു. അതാണ് 45 അധ്യായം 5 വചനം, തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു, ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം, കൽപ്പനകൾ, ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് അവന് നൽകി. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെ ഒത്തിരി ഒന്നും പ്രവർത്തനമാകാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കും ആത്മാവിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ, ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുവാൻ, കൂടുതൽ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ സാധിക്കുമ്പോൾ ഈ ദൈവത്തിനുള്ളിലേക്ക് ആപഹിക്കപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകും. കൊളോസോസ് 3:2 വചനം പറയും, നിങ്ങളുടെ ജീവനോ മിശിഹായിൽ ക്രിസ്തുവിൽ നിഗൂഢമായിരിക്കുന്നു. അതാണ് വസിക്കുന്ന അനുഭവം, ദൈവത്തെ നിഗൂഢമായിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ നാളുകളിലൊക്കെ കർത്താവിന്റെ പ്രിയപ്പെട്ടവരായ വിശുദ്ധരെ കുറിച്ച്, ദൈവത്തോടൊപ്പം വസിച്ച അനേക ജീവിതങ്ങളെ കുറിച്ച് കേൾക്കുവാനും അറിയുവാനും ഒക്കെ ഇടയാകുമ്പോൾ ഒരു സത്യം ഞാൻ തിരിച്ചറിയുകയാണ്, ചുറ്റും പ്രതിസന്ധികളും വേദനകളും ഞെരുക്കുന്ന മുള്ളുകളും എല്ലാം ആഞ്ഞാഞ്ഞു കുത്തി തറയ്ക്കുമ്പോൾ ഓരോ ജീവിതങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്ന ജീവിതങ്ങൾ, വിശുദ്ധരായ ദൈവജനം കർത്താവിനോട് അടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവിക രഹസ്യങ്ങൾ കൊണ്ട് ആത്മാവിൽ സംതൃപ്തരാകുന്ന നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദിനംപ്രതി വചനം കേട്ടും ധ്യാനിച്ചും മുന്നോട്ട് പോകുമ്പോ ഒരു പടി വളർച്ച സ്വർഗം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ആ വളർച്ച എന്ന് പറയുക ഈ നാളുകളിലെ പ്രതിസന്ധികളിൽ ദൈവത്തോട് അടുത്തു നിൽക്കുക എന്നതാണ്. നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. ലിറ്ററലി ഈശോ വസിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഞാൻ കേൾക്കുകയുണ്ടായി, ദൈവം സംസാരിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവം നമ്മളിൽ സംസാരിക്കണം. ദൈവത്തിന്റെ വാക്ക് പറയുന്നവരല്ല, മറിച്ച് ദൈവം നമ്മളിൽ സംസാരിക്കണം. അത്തരം ഒരു അനുഭവത്തിലേക്ക് ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ വചനം പറയുകയാണ്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഈ ദിവസങ്ങളിൽ നിബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഒരു വലിയ സാക്ഷ്യം എഴുതി അയച്ചിരിക്കുകയാണ്. അവന്റെ ആ സാക്ഷ്യത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്, സിസ്റ്ററെ, കർത്താവിന്റെ വചനം, കർത്താവിന്റെ സ്നേഹം ഈ ലോകത്തിലെ ഏത് ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയ മരുന്നിനേക്കാൾ, ഏത് വ്യക്തികളുടെയും വലിയ ബോധ്യങ്ങളെക്കാൾ വലുതാണ് എന്ന് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചുവെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, അത് വലിയ സത്യമാണ്. കർത്താവിന്റെ വചനം, കർത്താവിന്റെ സാന്നിധ്യം ഈ ലോകത്തിൽ എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നതാണ്. അത് അനുഭവം പകരുന്നതാണ്. അത് കൃപ പകരുന്നതാണ്. നിബു എഴുതിയിരിക്കുകയാണ്, അവൻ അമേരിക്കയിൽ ഇല്ലീഗലായി വർഷങ്ങൾ കഴിഞ്ഞിരുന്ന അവനെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്ത് അയച്ചപ്പോൾ ഇനി മുന്നോട്ടൊരു പ്രതീക്ഷയില്ല. എല്ലാ ഏജൻസികളും ഒന്നുപോലെ പറഞ്ഞു, ഈ വിസ ഇനി അടിക്കാൻ പറ്റില്ല, അടിക്കാനായിട്ട് കൊടുത്താൽ ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ പോലും അത് ബാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ കർത്താവിന്റെ വചനം യൂട്യൂബിലൂടെ കേൾക്കാനിടയായത്. അവൻ പ്രയർ റിക്വസ്റ്റ് അയച്ചപ്പോൾ ഞാൻ കർത്താവിന്റെ സങ്കീർത്തനം 121 അവൻ പറഞ്ഞു കൊടുത്തു. വചനം ഇപ്രകാരമാണല്ലോ,
മലമുകളിലേക്ക് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അതേ പ്രിയപ്പെട്ടവരെ, അടുത്ത വചനമാണ്, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ദൈവത്തിന്റെ ദൃഢനിശ്ചയത്തെ കുറിച്ച്, അവന്റെ സ്നേഹത്തിന്റെ ആലിംഗനത്തെ കുറിച്ച് സങ്കീർത്തനം വിവരിച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങോട്ട് പോരണ്ട, ദിവ്യകാരുണ്യത്തിലേക്ക് എത്തി നോക്കി, വിശുദ്ധ കുർബാനയിലേക്ക് എത്തി നോക്കി പറയണം, അവൻ എന്റെ കാവൽക്കാരൻ, അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, എനിക്ക് വേണ്ടി ജാഗ്രതയായി വർത്തിക്കാൻ എന്റെ കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, അതേ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളിലും നാം തിരിച്ചറിയും. കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരൻ പറയുകയാണ്, സങ്കടങ്ങൾക്കിടയിലാണ് എന്റെ കൂടെ നിൽക്കാൻ ആരുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് സിസ്റ്ററെ. പ്രിയപ്പെട്ടവരെ, ജാഗ്രതയായി വർത്തിക്കുന്നവൻ, കൂടെ വസിക്കുന്ന സന്തത സഹചാരിയുടെ കൈ പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഈ കൺവെൻഷൻ ദിനങ്ങളിൽ സാധിക്കണം. അതെ, സാധിക്കണം. നിപു വന്നിട്ട് എന്ത് ചെയ്യുന്നോ, ഓരോ വചനങ്ങളും അവൻ പേപ്പറിലേക്ക് എഴുതി വെക്കും, ആപത്ത് ചുരുവിടാൻ തുടങ്ങി, വചനം വായിക്കുക ശീലമാക്കി മാറ്റി. അവരോട് പറയുകയാണ്, 15 ദിവസം കൊണ്ട് കിട്ടേണ്ട വിസ 4 ദിവസം കൊണ്ട് കിട്ടി, ഇത് മിറക്കൾ അല്ലാതെ മറ്റൊന്നുമല്ല, അത്രമാത്രം അത്ഭുതം എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുകയാണ് എന്ന്. വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ഈശോ ടെസ്റ്റിമണികളിലൂടെ കർത്താവ് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ബുദ്ധി മറവിച്ചു പോകുന്ന വിധത്തിൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് ലോകത്തിൽ ആവശ്യമാണ്. വചനം പറയുകയാണ്, എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഇതൊരു വലിയ സത്യമാണ്, എന്റെ നാമം അറിയുന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പറഞ്ഞു വെക്കുമ്പോ, ഇനി കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും രോഗപീഡകൾ ഉണ്ടാകില്ല എന്നല്ല അതിനർത്ഥം. അവിടെ ഒരു വലിയ സംരക്ഷണ കോട്ടയുണ്ടാകും. ഞാൻ ഈ ദിവസങ്ങളിൽ എന്റെ ഒരു കൂട്ടുകാരി സിസ്റ്ററിന്റെ അപ്പച്ചൻ ICU-യിലായിരുന്നു. കൊറോണ കൂടി, ഹാർട്ട് പ്രോബ്ലമാണ്, മരിക്കുമെന്നായി. സിസ്റ്റർ ഇറ്റലിയിലാണ്. സിസ്റ്റർ ഡോക്ടർമാർ വന്ന് പറഞ്ഞു, വിളിച്ചു പറയുകയാണ്, വന്ന് കാണണം, കാണാനായിട്ട് പറ്റില്ല, പെട്ടെന്ന് ഇറ്റലിയിൽ നിന്ന് വരാനായിട്ട് സുപ്പീരിയറിന്റെ ഒരു പെർമിഷൻ കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ വിധത്തിലും ചങ്കുപൊട്ടി കരയുകയാണ്. ഈ അപ്പച്ചൻ വലിയ വിശ്വാസിയാണ്, വലിയ പ്രാർത്ഥനയുള്ള മനുഷ്യനാണ്. പക്ഷെ നമുക്കറിയാം, അദ്ദേഹം ജീവിക്കില്ല, മെഡിക്കൽ എല്ലാം അറിഞ്ഞു, ഇനി അദ്ദേഹം ജീവിക്കില്ല എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പോലെ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഈ സിസ്റ്റർ കരഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഒരു കുഴപ്പം അപ്പച്ചന് വരില്ല, അപ്പച്ചൻ ഈശോടെ അല്ലേ എന്ന് സിസ്റ്റർ പറഞ്ഞില്ലേ. എന്നിട്ടും എന്റെ അപ്പച്ചന് ഈശോടെ അടുക്കലേക്ക് പോവുകയാണല്ലോ സിസ്റ്ററെ, എനിക്കൊന്ന് സഹായം തരണം, എന്നെ പിടിച്ചു നിർത്തണം. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയും അപ്പച്ചനും കുടുംബവും സിസ്റ്റേഴ്സും എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലായിരുന്നു അപ്പച്ചൻ അഡ്മിറ്റ് ആയിരുന്നത്. ദൈവത്തിന്റെ വലിയ അത്ഭുതം പോലെയാണ്, ഡോക്ടർമാർക്ക് പോലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എല്ലാ ദിവസവും രാവിലെ വന്ന് വിളിക്കും, ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കും, കാണും. അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോ തന്നെ ഒരു വലിയ പ്രയോജനം ഉണ്ട് പറയാണ്. ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ കൊന്തെടുത്ത് കാണിച്ചിട്ട് പറയും, ഇതാ ഇത് മിണ്ടത്തില്ലല്ലോ, ഓക്സിജൻ വെച്ചേക്കുക, ഇതാ ഇത്, ഇങ്ങനെ കാണിക്കുകയാണ്. അത്രമാത്രം ഈശോ കൂടെയുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു ജീവിതം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറെ വരും, ചുറ്റും നിൽക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കണം, മറക്കരുത് പ്രിയപ്പെട്ടവർ, ഇത് ചങ്കൽ എഴുതി വെക്കണം. സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കണം, ഈശോയോട് ഒട്ടി നിൽക്കണം. വീണ്ടും വചനം പറയുകയാണ്, അങ്ങനെ ചെയ്താൽ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. പ്രിയപ്പെട്ടവരെ, ചങ്കു നിറയെ സ്നേഹം ചേർത്ത് വെച്ചിട്ട് ഈശോയെന്ന് വിളിക്കുമ്പോ ആ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ആ ഈശോ നമ്മുടെ കൂടെ വരും. അത് ഉറപ്പാണ്. അത് എത്ര പേര് അവിശ്വാസമാണെന്നും കരിസ്മാറ്റിക്കിന്റെ അതിപ്രസരണമാണെന്നും ചുമ്മാ ജൽപ്പനകളാണെന്നും പറഞ്ഞു വെച്ചാലും അതെല്ലാം വ്യർത്ഥമാണ്, മിഥ്യയാണ്. എന്നാൽ നീ സ്നേഹത്തിൽ നിന്റെ ആത്മാവിൽ അവനെ സ്നേഹിച്ചുകൊണ്ട് വിളിച്ചാൽ നിശ്ചയമായും ഈശോ നിന്റെ കൂടെ വരും. നീ വിളിക്കുമ്പോൾ ഈശോ കേൾക്കും. മക്കളെ, അടുത്ത വചനമാണ്, അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്നു നിൽക്കും. എല്ലാവരും അകന്നു പോകുമ്പോ, പണത്തിനേറെ ആവശ്യം വരുമ്പോ, പ്രതിസന്ധികളും കടക്കെണികളും കടന്നു വരുമ്പോ, ഒന്നൊന്നായി പ്രിയപ്പെട്ടവർ അകന്നകുന്നു പോകുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ അകന്നു പോകാതെ എന്നോട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നവൻ, ചേർന്നു നിൽക്കുന്നവൻ എന്റെ ഈശോയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് പറഞ്ഞ ഈശോയോട്, ഈശോയെ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എന്റെ നാമം
ഞാനവനെ സംരക്ഷിക്കും അവനെ വിളിച്ച വേഷിക്കുമ്പോൾ ഞാനവന് ഉത്തരവരുളും അവന്റെ കഷ്ടതയിൽ ഞാനവനോട് ചേർന്ന് നിൽക്കും അവിടുത്തെ വചനമാണ് ഞാനവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും വചന ശ്രദ്ധിക്കണം സ്നേഹത്തൊട്ട് നിന്നാൽ കർത്താവ് എന്നെ രക്ഷിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ അവനെ സ്നേഹിക്കും തോറും ഞാൻ അവനെ അറിയും നാമം അറിയും എന്ന് പറഞ്ഞാൽ എന്താണ് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി എനിക്ക് ബോധ്യപ്പെടും എന്റെ ഈശോ എനിക്ക് ആരാണെന്ന് എനിക്ക് ബോധ്യം കിട്ടാൻ തുടങ്ങും എന്റെ കർത്താവ് എനിക്ക് ആരാണ് എന്ന് ഓരോ നിമിഷവും എനിക്ക് ബോധ്യം കിട്ടാൻ തുടങ്ങും അപ്പോൾ എന്റെ കഷ്ടതയിൽ ഞാൻ അവനെ വിളിക്കും അവരെന്നോട് ചേർന്ന് നിൽക്കും അവിടുന്ന് എന്നെ മോചിപ്പിക്കും മഹത്വപ്പെടുത്തും അതെ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ 15:7 വചനം പറയാൻ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും അതെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈശോയോട് ചേരാൻ തുടങ്ങുമ്പോൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ നാമം ഞാൻ അറിയാൻ തുടങ്ങുകയാണ് നാമം എങ്ങനെ ഞാൻ അറിയും അവന്റെ വചനത്തിലേക്ക് ഞാൻ എത്തി നോക്കും അവന്റെ വിശുദ്ധ കുർബാനയിലേക്ക് ഞാൻ ആഴ്നാൾ നിറങ്ങാൻ തുടങ്ങും അവൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ് അറിയും തോറും അവൻ എന്റെ അടുക്കലേക്ക് അടുത്തടുത്ത് വരികയാണ് അവൻ എനിക്ക് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്റെ കഷ്ടതയിൽ എന്നോട് ചെന്ന് നിൽക്കുമ്പോൾ 1000 ശത്രുക്കൾ ചുറ്റോട് ചുറ്റും നിന്നാലും എന്നെ മോചിപ്പിക്കാനും എന്നെ രക്ഷിക്കാനുമായി എന്റെ ഈശോ എന്റെ കൂടെയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അവൻ എന്റെ സ്വജന മധ്യേ ഉയർന്നു നിർത്തും ഉയർത്തി നിർത്തും നമുക്കറിയാം ജ്ഞാനത്തിന്റെ പുസ്തകം 19:22 വചനം കർത്താവേ സ്വജനത്തെ അങ്ങെല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അങ്ങ് മടിച്ചില്ല അതേ പ്രിയപ്പെട്ടവരെ അതാണ് ഈശോ കർത്താവേ സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അവിടുന്ന് മടിച്ചില്ല നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ അവന്റെ നാമം അറിഞ്ഞുകൊണ്ട് അവന്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് നീ യാത്ര ചെയ്താൽ നിന്നെ തുണയ്ക്കാൻ മടിക്കാത്തൊരു കർത്താവ് നിന്റെ കൂടെ വരും പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളിലെല്ലാം നാം തിരിച്ചറിയണം ഈ കൺവെൻഷൻ ദിനങ്ങളിലെല്ലാം നാം ആ ഒരു അനുഭവത്തിലേക്ക് വരണം ഈശോയുമായി പിരിയാത്ത ആത്മബന്ധം ഭൗതിക അനുഗ്രഹങ്ങളെ മാറ്റിവെച്ചിട്ട് ഈശോയുമായി ആത്മബന്ധം സ്ഥാപിക്കുന്ന ഒരനുഭവത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ നീ കടന്നു പോ നിന്റെ ജീവിതത്തെ സ്വർഗമേറ്റെടുക്കാൻ തുടങ്ങും അപ്പോൾ സങ്കീർത്തനം 91:14-16 വചനങ്ങൾ നിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായി മാറാൻ തുടങ്ങും പ്രിയപ്പെട്ട മക്കളെ ഒന്ന് കണ്ണുകൾ അടച്ചേ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് കർത്താവേ അവൻ എന്നോട് സ്നേഹത്തൊട്ട് നിന്നാൽ ഞാൻ അവരെ രക്ഷിക്കുമെന്ന് നീ പറഞ്ഞില്ലേ കർത്താവ് നിന്റെ മക്കളെല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്നെ ആരാധിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിൽ ഒന്നായി തീർന്നുകൊണ്ട് ഇതാ എല്ലാ മക്കളും ചേർന്നിരിക്കുന്നു കർത്താവേ നിന്റെ വലിയ മഹത്വം വലിയ കൃപ ഈ കൂട്ടായ്മയിലേക്ക് ഈ മക്കളിലേക്ക് ഈ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു 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 മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഉത്തരായിശോ സ്വർഗീയ സമ്മാനങ്ങളുമായി ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയാണ് മക്കളെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക കർത്താവ് ഈ കൂട്ടായ്മയിൽ എഴുന്നള്ളി വന്ന് നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കും ശക്തിപ്പെടുത്തും ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നന്ദി ആരാധന 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 മഹത്വം 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 സ്നേഹത്തോടൊട്ട് നിൽക്കുമ്പോൾ അശുദ്ധിയെല്ലാം മാറും സ്നേഹമില്ലാത്ത അവസ്ഥകൾ മാറും കൃപകൾ നിറയപ്പെടും ശക്തമായി സ്തുതിക്കട്ടെ